കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ലെന്ന കൈരളി ന്യൂസ് സിഇഎസ് പോസ്റ്റ് പോൾ സർവേ ഫലം വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് നടപ്പാക്കിയ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ സർക്കാരിന് അനുകൂലമായി മാറുമെന്നും സർവേ ഫലം വ്യക്തമാക്കുന്നു. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ലെന്ന് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ട കൈരളി ന്യൂസ് സിഇഎസ് സർവേ ഫലം എൽഡിഎഫ് 84 മുതൽ 96 വരെ സീറ്റുകൾ നേടി വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് പ്രവചിക്കുന്നത്. യുഡിഎഫ് 44 മുതൽ 56 വരെ സീറ്റ് നേടുമെന്ന് പ്രവചിക്കുന്ന സർവേ എൻഡിഎ 0 മുതൽ 2 വരെ സീറ്റ് മാത്രമാകും നേടുകയെന്നും പ്രവചിക്കുന്നു. മറ്റുള്ളവർക്ക് 0 മുതൽ 1 വരെ സീറ്റുകളാണ് സർവേ പ്രവചിക്കുന്നത്. പൊതുവിൽ കേരളത്തിൽ കേരളത്തിലെ 140 മണ്ഡലങ്ങൾ അടങ്ങുന്ന കേരള നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മെയ് 2 ന് ജനവിധി വരുമ്പോൾ ഏത് നിലയിലാണ് മുന്നണികൾക്ക് ലഭിക്കാൻ പോകുന്ന വോട്ടിംഗ് ശതമാനത്തിന്റെ മുൻതൂക്കം? ഇടതുമുന്നണിക്ക് എത്ര, യുഡിഎഫിന് എത്ര, അതുപോലെ തന്നെ ബിജെപി അടങ്ങുന്ന എൻഡിഎക്ക് എത്ര എന്ന ചോദ്യം. അവിടെ തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതിൽ നിന്ന് വരുന്ന സീറ്റ് കൺവേർഷൻ, എത്രമാത്രം സീറ്റുകൾ, എത്ര വരെ സീറ്റുകൾ മുന്നണികൾക്ക് നേടാം എന്ന പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങൾ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്, അതിലേക്കാണ് പോകേണ്ടതും. എത്ര മാത്രം സീറ്റുകൾ ഇടതുമുന്നണിക്ക് ലഭിക്കാം എന്നുള്ളതാണ്. കേരളം ആർക്കൊപ്പം? എൽഡിഎഫ് 84 മുതൽ 96 സീറ്റുകൾ വരെ നേടാൻ കഴിയും എന്നാണ് ഈ സർവേയിലൂടെ കാണുന്ന ഫലം. യുഡിഎഫ് 44 മുതൽ 56 വരെ, എൻഡിഎ 0 പരമാവധി 2, മറ്റുള്ളവർ 1 പരമാവധി. മികച്ച വിജയത്തിന്റെ നല്ല ലക്ഷണം എൽഡിഎഫ് നിലനിർത്തും. ഭരണാനുകൂലം, ഭരണവിരുദ്ധ വികാരമില്ല. ഭരണത്തിൽ ഇരുന്നു കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ചരിത്രം തിരുത്തി ഭരണ തുടർച്ചയുടെ സാധ്യത. 84 മുതൽ 96 സീറ്റുകൾ വരെ എൽഡിഎഫ് 43.5 മുതൽ 45.5 ശതമാനം വോട്ട് വിഹിതവും, യുഡിഎഫ് 38.3 മുതൽ 40.3 ശതമാനവും, ബിജെപി 13.1 മുതൽ 14.9 ശതമാനം വോട്ട് വിഹിതവും, മറ്റുള്ളവർ 1.9 മുതൽ 2.5 ശതമാനം വരെ വോട്ട് വിഹിതവും നേടുമെന്നും സർവേ പ്രവചിക്കുന്നു. 2016 91 സീറ്റുകൾ നേടി എൽഡിഎഫ് അധികാരം പിടിച്ചപ്പോൾ യുഡിഎഫ് 47 സീറ്റും ബിജെപിയും മറ്റുള്ളവരും ഓരോ സീറ്റ് വീതവുമാണ് നേടിയിരുന്നത്. 2016 നേടിയതിനൊപ്പം സീറ്റുകളിലേക്ക് തന്നെ എൽഡിഎഫ് എത്തുമെന്നാണ് കൈരളി ന്യൂസ് സിഇഎസ് പോസ്റ്റ് പോൾ സർവേ ഫലം നൽകുന്ന സൂചന. കേരള സർവകലാശാല പൊളിറ്റിക്കൽ വിഭാഗം സ്വതന്ത്ര ഗവേഷകരുടെ സംരംഭമായ സിഇഎസുമായി ചേർന്നാണ് കൈരളി ന്യൂസ് സർവേ നടത്തിയത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.